ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ യാത്ര ഒരു ബൂഫിയയിലേക്കാണ്. ബൂഫിയ മീൻസ് നാട്ടിലൊക്കെ ഹോട്ടൽ എന്നൊക്കെ പറയുന്ന കടകൾ, അതായത് രാത്രിക്കത്തെ ഭക്ഷണവും രാവിലത്തെ ഭക്ഷണവും ലഘുഭക്ഷണം കിട്ടുന്ന കടകളാണ് ഈ ബൂഫിയ എന്ന് പറയുന്നത്. ഇത് മറ്റു രാഷ്ട്രക്കാർ ഇതിനെ കഫ്തീര എന്നൊക്കെ പറയാറ് എന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും ഇന്നത്തെ ബൂഫിയയുടെ വിശേഷങ്ങൾ, അതായത് ബൂഫിയ തന്നെ രണ്ട് തരമുണ്ട് സൗദി അറേബ്യയിൽ. ഒന്ന് സാൻഡ്വിച്ച്, ബർഗർ, അതുപോലെ തന്നെ ജ്യൂസ്, ചായ ഇതൊക്കെ കിട്ടുന്ന ഒരു കടയും, മറ്റൊന്ന് ചെറിയതായി കൂടുതലായി, അതായത് നൈറ്റൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ദാൽ ഫ്രൈ, ഫുൾ ഫ്രൈ, ലിവർ ഫ്രൈ, അങ്ങനെ ആംപ്ലേറ്റ് ഇതൊക്കെ കിട്ടുന്ന മറ്റൊരു കടയും. ഈ രണ്ടാമത്തെ കടയിൽ ഈ സാൻഡ്വിച്ചും ബർഗർ അതൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ ഇന്നത്തെ യാത്ര ഈ രണ്ടാമത്തെ കടയിലേക്കാണ്, ദാൽ ഫ്രൈ, ഫുൾ ഫ്രൈ ഉള്ള കടയിൽ. സൗദിക്കാർ അധികവും കഴിക്കുന്ന ഒരു ഐറ്റംസ് ആണ് ഈ രണ്ടാമത്തെ കട, അതായത് ഫുൾ ഫ്രൈ, ദാൽ ഫ്രൈ ഒക്കെ. കാരണം അത് ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്, മാത്രമല്ല നല്ല ടേസ്റ്റി ഫുഡാണ്, ആരോഗ്യത്തിനൊക്കെ നല്ല. ഇത് ദാൽ ഫ്രൈ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, പരിപ്പ് ഫ്രൈ. അതോടൊപ്പം ഫുൾ ഫ്രൈ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വേറൊരു പരിപ്പാണ്, ആ പരിപ്പിൻ്റെ ഫ്രൈ. അപ്പോൾ നമുക്ക് ഇന്ന് അവിടുത്തെ വിശേഷങ്ങൾ അറിയാം. ഇന്ന് നമ്മൾ പോകുന്നത് എനിക്ക് ഞാൻ ഒരുപാട് വർഷക്കാലം താമസിച്ച ഒരു കാക്കാൻ്റെ ബൂഫയിലേക്കാണ്. റിയാദിലെ മലാസിലാണ് ഈ ബൂഫ്യ ഉള്ളത്. നമുക്ക് ഏതായാലും ഇന്നത്തെ അവിടുത്തെ വിശേഷങ്ങൾ അറിയാം, നേരെ വീഡിയോ നോക്കുക. ഇതാണ് നമ്മുടെ ബൂഫിയ. ഇത് മംഗലാപുരക്കാരതാണ്. സാൻഡ്വിച്ച്, ഫോള്, ദാള്, കീമ, ശശുക്ക എല്ലാം ഉണ്ട്. ഈ ബൂഫേ എനിക്ക് നല്ല ബന്ധമുണ്ട്. കാരണം ഞാൻ ആദ്യം സൗദിയിൽ വന്നപാട് ഇവിടെയുള്ള ഈ കാക്കയല്ലേ, ഈ തൊപ്പിയിട്ട കാക്ക, ഇദ്ദേഹമായിരുന്നു എനിക്ക് ഇവിടെ റൂം തന്നത്. അപ്പോൾ ഒരു 3-4 വർഷം ഈ ഇവരെ റൂമിലായിരുന്നു ഞാൻ ഉണ്ടായത്. നല്ല മനുഷ്യന്മാരാണ്, മംഗലാപുരക്കാരാണ്. നല്ല ഇത്രയും നല്ല മനുഷ്യന്മാരെ കാണാൻ സാധിക്കില്ല. ഇതാണ് സാധാ ദാള്, ഇതാണ് പോയി ഫ്രൈ ആക്കുക, കുക്ക് ചെയ്യുക. കാക്ക അപ്പുറം ഫുൾ ഫ്രൈ. അതെ, നമ്മള് കാക്കാക്ക് തൊണ്ടവേദന അതുകൊണ്ട് ഇതാണ് ഫുൾ ഫ്രൈ. ഇതിന് ഗുലാബ എന്ന് പറയും, ഗുലാബ. അത് ഗുലാബ എന്ന് പറഞ്ഞാൽ അറബിയ, ഇത് അറബി ഗുലാബ. ഗുലാബ തവ, ഗുലാബ തവ, ഇത് ഗുലാബ. ഇതാണ് ഫുൾ ഫ്രൈ. ഫ്രൈ അവർക്ക് കാക്ക ഇതെന്താ പറഞ്ഞത്? ഈ പറഞ്ഞ ഇത് പ്രത്യേകത, ഇത് വെള്ളപ്പൂള്, വെള്ളപ്പൂൾ എന്ന് പറഞ്ഞാൽ സാധാ പൂള. ആ പൂള് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ തന്നെ ഒരു പാത്രം തന്നെ ഉണ്ടല്ലേ. ആ ഇത് ഇതിനെ പ്രത്യേകം പാത്രമാണ്. ഒരു 12 മണിക്കൂർ വേണം ചെറിയ തീയിൽ. ചെറിയ തീയിൽ 12 മണിക്കൂർ വേണം. അതിനുശേഷം ഒരു വെച്ചിട്ട് 24 മണിക്കൂർ ഇങ്ങനെ ചെയ്യണം. ഭയങ്കര റിസ്ക് ആണ്. ഇത് ഇതിനായിട്ട് പാത്രം തന്നെ ഉണ്ട്. ഗ്ലാവ എന്ന് പറയുന്നത് കൂടുന്നല്ലേ. ഇതിലാണ് ദാൽ ഫ്രൈ ഉണ്ടാക്കുക, അല്ല ഫുൾ ഫ്രൈ, സോറി. ഇതാണ് അതിന് തവ. ഇതാണ് ദാൽ ഫ്രൈ. ഇത് ഇദ്ദേഹം മസാല ആക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ്, പേര് അനീഫ്. അനീഫ് എവിടെയാണ്? മംഗലാപുരല്ലേ. അനീഫ് ഇനി എന്താ ഇത് ചെയ്യുക? ഇത് മിക്സ് ആക്കുന്നില്ലേ? ഇനിയിപ്പോൾ റെഡി ആയിട്ടുള്ളതല്ലേ. ഇനിയിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാവുന്നു. അതന്നെ ഇത് ആദ്യം. ഇതാണ് ഇത് ഈ ദാൽ ഫ്രൈക്ക് സാധാ ദാളിൽ ഇടുന്ന മസാല. ഇതും അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ദാൽ ഫ്രൈ ആകുന്നത്. ഇതാണ് ഇങ്ങനെയാണ് ഫുൾ ഫ്രൈ ഉണ്ടാക്കുക. മസാല ഇട്ടിട്ട് അതിന് കുറച്ച്, അത് എന്ത് ചപ്പാണ് അനീപ്പും? മല്ലി ചപ്പന്നെ.
അവിടുത്തെ മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് ഇതാക്കും, ഫ്രൈ ആക്കും. ഈ ആദ്യ കാലഘട്ടത്തിൽ ഇവരിങ്ങനെ ഇതേപോലുള്ള ചെറിയൊരു തവയെ അങ്ങനെ കൊടുക്കലാന്ന് കസ്റ്റമറിന്. ഇപ്പോൾ അത് പ്ലേറ്റിലേക്ക് മാറ്റി ബലദീയ പ്രശ്നം കാരണം. മായ ടേസ്റ്റാണ്, നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്യുക. നമ്മൾ ആരോഗ്യത്തിന് നല്ലതല്ലേ ഈ ഫൂളൊക്കെ. ഡാളി പിന്നെ ഗ്യാസ് ഉണ്ടെന്ന് പറയാം. ഈ ഫൂൾ പ്രൂഫ് ഗ്യാസ് ഇല്ലല്ലോ, പ്രശ്നമില്ല, നല്ലതല്ലേ. ഇതാണ് ഇവരെ ആവശ്യത്തിനനുസരിച്ച് മസാലയാക്കി കൊടുക്കുകയും ചെയ്യും. അതായത് ഓരോരാൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. അതിനനുസരിച്ചിട്ട് പച്ചമുളക്, തക്കാളി, ചപ്പ്, അതുപോലെ തന്നെ ഉള്ളി, ഇതൊക്കെ കാണാം. ഇങ്ങനെ സലാഡുണ്ട്, അതായത് ഒരു കഷ്ണം ഉള്ളി, അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ, അതോടൊപ്പം ഒരു പച്ചമുളക്, ഇതേപോലത്തെ സലാഡാക്കിട്ട് ഇങ്ങനെ കൊടുക്കും. ഒല്ലയച്ചുകൊണ്ട് ആൾ കുറച്ച് കുറവാണ്. ഇവിടെ കഴിക്കാൻ വരുന്നത് പാകിസ്ഥാനി, ബംഗാളി, അതുപോലെ തന്നെ ഇന്ത്യ, സൗദി, എല്ലാ ആൾക്കാർക്കും നമ്മുടെ ഈ കാക്കാൻ്റെ ദാൽ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും കഴിക്കാറുണ്ട്, എനിക്കും ഭയങ്കര ഇഷ്ടം. റൊട്ടി കേട്ടോ തമ്മീസ്. ഇത് കാക്ക ഇത് 4 കഷ്ണമല്ലേ, ഇതിപ്പോ 2 കഷ്ണമല്ലേ ഉള്ളു. ഒരാൾക്ക് 2 കഷ്ണം, 4 കഷ്ണം വെച്ചാല് ാണ് ഈ പ്ലേറ്റിന് സ്പെഷ്യലാണ്. കാക്ക പറയുന്നത് ദമാമ് നോക്കി ആൾക്കാർ വരുന്നുണ്ട് ഇതിനായിട്ട് ഇവര് കഴിക്കാനായിട്ട്. അത് ശരി തന്നെയാണ്, ഞാൻ കാണാറുണ്ട് ദൂരെ. അത്രയും ടേസ്റ്റ് ആണ് ഇവരെ ദാൽ ഫ്രൈ. ചെറുതിന് 5 റിയാല ദാൽ ഫ്രൈ. ദാൽ ഫ്രൈ 5 റിയാല, പക്ഷെ അതിനൊക്കെ റൊട്ടി ഉണ്ട് കേട്ടോ. ഒരു റൊട്ടിയും ദാൽ ഫ്രൈ 5 റിയാല. ഇതാണ് കേട്ടോ ഫൂൾ എന്ന് പറഞ്ഞ സാധനം. ഈ ഫൂൾ തവ എന്ന് പറയുന്നത് ഈ ഫൂ ഇതാണ് തീ അടുപ്പിൽ വെച്ചിട്ട്, അതായത് ഗ്യാസിൽ വെച്ചിട്ട് ഇവർ ഇതാക്കുന്നത്. മസാലയൊക്കെ ഇട്ടിട്ട് നേരത്തെ നമ്മൾ കണ്ടിട്ടില്ലേ കാക്ക കാണിച്ചെന്ന ഗ്ലാബ എന്നെല്ലാം പറഞ്ഞ സാധനം, അതാണിത്. പിന്നെ ഈ ദാൾ ഫ്രൈ ഉണ്ട്, ദാൾ നമ്മൾ സാധാ ദാളിന് കേട്ടോ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ദാൾ തന്നെയാണ്. അതിലവർ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ആ കളർ വരുന്നത്. ഇതാണ് സാൻഡ്വിച്ച്. ഇവിടെ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം കേട്ടോ സാമൂലി. 1 റിയാലേ ഉള്ളൂ. 1 റിയാലിന് എത്ര ഉണ്ട്? 2, 4, 6, 8 എണ്ണം ഉണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് സാൻഡ്വിച്ച് ചെയ്ത് കൊടുക്കുക. രക്ഷയില്ല, ഞാൻ ഇത് ഇടക്കിടയ്ക്ക് വന്ന് കഴിക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ശരിക്കറിയാം. നിങ്ങളൊന്ന് ഒന്ന് ട്രൈ ചെയ്യണം. അതിന്റെ കൂടെ ഇതേപോലെ ഒരു കഷ്ണത്തിന് ഉള്ളിന്റെ കഷ്ണം കൂടി ഇച്ചാൽ മതി. ചെറുനാരങ്ങില്ലേ, ചെറുനാരങ്ങ ഒന്ന് ഇങ്ങനെ ആക്കിയാലേ.
കാണുന്നില്ലേ, സൗദിയിൽ റൊട്ടി അവര് കളയൂല. സൗദിയിൽ ആരും ഇത് കളയലിവിടെ ശിക്ഷാർഹാണ്. അപ്പൊ ഇവര് കഴിച്ച ബാക്കി തന്നെ അവരെടുത്തിട്ട് ഇത് ആടിന് അതുപോലെ റൊട്ടി. സുഹൃത്തുക്കളെ, വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള വീഡിയോമായി ഇനിയും വരും. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ടേക്ക് കെയർ, ബൈ.